ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല നാടൻ പഴംപൊരിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി ഒരു അരക്കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ റവയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പും കൂടി ചേർക്കുക. പിന്നെ ഓരോരുത്തരുടെയും മധുരമനുസരിച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നല്ലോണം കൈ കൊണ്ടോ ബീറ്റർ കൊണ്ടോ ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ പരുവത്തിലാകുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്യേണ്ടത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇത് ആവശ്യത്തിന് പൊങ്ങി വരും. ഇതൊരു 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് മാറ്റിവെക്കണം. ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഇതിനു വേണ്ടി ഞാനിവിടെ അത്യാവശ്യം പഴുത്ത 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ മാവിൽ നിന്ന് 4-5 പഴമൊക്കെ ഉണ്ടാക്കാം. പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് 1-3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പഴം മാവിൽ മുക്കിയിട്ട് കൊടുക്കണം. തീ കുറച്ച് ഇതൊന്നെല്ലാം മറിച്ചിട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മുരിഞ്ഞു വരുമ്പോൾ ഓരോന്നായി കോരിയെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സിമ്പിൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.